വീട്ടിൽ ഒരു തുളസി ചെടിയെങ്കിലും വേണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അത്രത്തോളം ഈശ്വരാംശവും ഔഷധ മൂല്യങ്ങളും ചേർന്നതാണ് തുളസി എന്നത് തന്നെ ഇതിന് കാരണം. ആരുടെ വീട്ടുവളപ്പിലാണ് തുളസി ധാരാളമായി വളരുന്നത്, അവിടെ യമദൂതന്മാർ അടുക്കുകയില്ലെന്നും തുളസിമാല ധരിച്ചവരെ നശിപ്പിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ലെന്നും ഗരുഡ പുരാണം വ്യക്തമാക്കുന്നുണ്ട്. പൂജാപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് തുളസി. മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് തുളസി എന്നാണ് വിശ്വാസം. ഭാഗവതത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും വിഷ്ണുവിന്റെ പത്നിമാരായിരുന്നു. ഇവർ സല്ലാപ നിമഗ്നരായിരിക്കുന്ന അവസരത്തിൽ ലക്ഷ്മി ദേവി കാമാർത്ഥയായി വിഷ്ണുദേവന്റെ മുഖത്തു നോക്കി മന്ദഹസിച്ചു. ഇത് കണ്ട സരസ്വതിയും ഗംഗയും കോപാകുലരായി ലക്ഷ്മി ദേവിയെ ശപിച്ചു. ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്നായിരുന്നു ശാപം. തുടർന്ന് ലക്ഷ്മി ദേവി തുളസിയായി ജന്മമെടുക്കുകയും ശ്രേഷ്ഠ പുഷ്പമായി മാറിയെന്നുമാണ് വിശ്വാസം. തുളസിച്ചെടി അകാരണമായി ഇല കൊഴിയുകയോ ഉണങ്ങിപ്പോവുകയോ ചെയ്താൽ വീട്ടിൽ അനർത്ഥങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയായി വേണം കണക്കാക്കാൻ. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചെടി വേരോടെ പിഴുതെടുത്ത് വെള്ളത്തിൽ മുക്കിവെച്ച് ഏതെങ്കിലും ജലാശയങ്ങളിൽ ഒഴുക്കുന്നതാണ് ഉത്തമമായ പ്രതിവിധി. ചെടിയെ ഒരിക്കലും ഉണങ്ങിപ്പോകാൻ അനുവദിക്കരുത്. പിന്നീട് അതേ സ്ഥാനത്ത് മറ്റൊരു തുളസിച്ചെടി തീർച്ചയായും നടുകയും വേണം. പണ്ട് മിക്ക വീടുകളിലും തുളസിത്തറയുണ്ടായിരുന്നു. ശ്രേഷ്ഠ പുഷ്പമായി ആരാധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം തറകൾ ഒരുക്കിയിരുന്നത്. വാസ്തുപ്രകാരം ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം വരുന്നത് ആ വീടിന്റെ മുൻവാതിലിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രധാന വാതിലിനു നേരെ മുന്നിലായി മുറ്റത്ത് തുളസിച്ചെടി നടണമെന്ന് പറയുന്നത്. പുറത്തുനിന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വായു തുളസിച്ചെടിയിൽ തട്ടുമ്പോൾ അതിന്റെ ഔഷധ ഗുണങ്ങളും വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കും. ധാരാളം ഔഷധ ഗുണങ്ങളുമുണ്ട് ഈ ചെടിക്ക്. രാമതുളസി, കൃഷ്ണതുളസി, കാട്ടുതുളസി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള തുളസികളുണ്ട്. കരിഞ്ഞ തുളസിയാണെങ്കിൽ പോലും നിലത്ത് വീണാൽ ചവിട്ടരുതെന്നാണ് ശാസ്ത്രം. അത്രത്തോളം പവിത്രമാണ് ഈ പുഷ്പം. അതുപോലെ തുളസിത്തറയിൽ ഏതെങ്കിലും തരത്തിലുള്ള കളകളുണ്ടെങ്കിൽ അത് നിത്യേന പറിച്ച് വൃത്തിയാക്കണം. എച്ചിലുകളോ മലമൂത്ര വിസർജനങ്ങളോ തുളസിത്തറയ്ക്ക് ചുറ്റും പാടില്ല. ക്ഷേത്രങ്ങളിൽ പൂജാപ്രസാദമായി തരുന്ന തുളസിയിൽ ചെവിയിൽ വയ്ക്കുന്നത് ആധ്യാത്മികമായും ശാസ്ത്രീയമായും വളരെ നല്ലതാണ്. തുളസിയിലുള്ള ഔഷധ ഘടകങ്ങൾ ശരീരത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് വൃക്കകളുടെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ സഹായിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ആചാരങ്ങൾ എന്നതിലുപരി ഇതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. തുളസിയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, മാലിന്യങ്ങൾ ഒഴുകുന്ന ഭാഗങ്ങളിൽ തുളസി വളർത്തരുത്. അതായത് ശുചിമുറി, ഓട എന്നിവയ്ക്ക് സമീപം തുളസി വളർത്താൻ പാടില്ല. അഥവാ ഇത്തരം ഇടങ്ങളിൽ വളർന്നാൽ അത് മാറ്റി നടേണ്ടതാണ്. കിഴക്കോട്ട് തിരിഞ്ഞു വേണം തുളസിയില പറിക്കാൻ. തുളസിയാഹരണ മന്ത്രം ജപിക്കാൻ ശ്രമിക്കണം. തുളസ്യമൃത ജന്മാസി തഥാത്വം കേശവപ്രിയ കേശവാർത്ഥം ചിനോമിത്വം ക്ഷമസ്വ ഹരിവല്ലവേ. അനാവശ്യമായും അശുദ്ധിയോടെയും തുളസിയില പറിക്കരുത്. രാത്രി, ഞായറാഴ്ച, സന്ധ്യാനേരം, അമാവാസി, ഗ്രഹണകാലം, സംക്രാന്തി, ഏകാദശി എന്നീ സമയങ്ങളിലൊന്നും തുളസിയില പറിക്കരുത്. തുളസിയില മറ്റു പൂക്കളോടൊപ്പം ഒരിക്കലും വയ്ക്കാൻ പാടില്ല. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തുളസിയെ പ്രദക്ഷിണം വെക്കുകയും സന്ധ്യക്ക് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കുന്നതും ഉത്തമമാണ്. പെൺകുട്ടികളുടെ വിവാഹത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ ആ പെൺകുട്ടി ഒരു തുളസിച്ചെടി വീടിന്റെ തെക്ക് കിഴക്ക് ദിശയിൽ നട്ടുപരിപാലിച്ചാൽ വിവാഹ തടസ്സം മാറുമെന്നാണ് വിശ്വാസം.